അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ ഭഗവതി സ്വാമിയിലാണ് കേട്ടോ. ഞാനിപ്പോ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോ ബേർഡ്സിനെ കുറിച്ചിട്ട് അനിമൽസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അല്ലത്, നമുക്ക് ഒരുപാട് അത്യപൂർവമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അതായത് നമ്മുടെ ഭഗവതി സ്വാമിയിൽ, നമ്മുടെ കുട്ടനെല്ലൂരിലുള്ള, തൃശ്ശൂരിൽ നമ്മുടെ കുട്ടനെല്ലൂരിലുള്ള ഭഗവതി സ്വാമിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് മറ്റേ ചിന്തൂർ പൊടി എടുക്കാൻ വേണ്ടി വന്നു. പക്ഷെ 100 ക്യൂബിക്കുള്ള, അതായത് വലിയൊരു മരം അറക്കുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോ ഇട്ട് വിട്ടാലോ. വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചയാണ്, നമുക്ക് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ വളരെ സാഹസികമായിട്ടാണ് അവർ വർക്കുന്നത്, വളരെ ഹെവി വർക്കാണ്. അപ്പോൾ ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മരം മുറിക്കുന്നത് കാണുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോ ഇട്ട് വിട്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്വാമിലികളിൽ ഒന്നായിട്ടുള്ള നമ്മുടെ ഭഗവതി സ്വാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടുത്തെ വിശേഷങ്ങളാണ്, അതായത് 103 ക്യൂബിക് മരമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ മുറിക്കുന്നത്. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യത്തിലധികം മരമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റത്തടിയാണ് കേട്ടോ, അത് അത്രയും വലിയൊരു മരമാണത്. അതിൻ്റെ വിശേഷങ്ങളാണ്, അത്രയും ഹെവി വർക്കാണ്. അപ്പോൾ ഞാൻ പറയുന്നതിലൊന്നല്ല, നമുക്ക് നേരിട്ട് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, ഏകദേശം എത്ര വർഷം പഴക്കുണ്ടാവും? ഇത് എത്ര ക്യൂബിക്കുണ്ട് ഈ മരം? 100 ക്യൂബിക്ക് അല്ലേ? 103 ക്യൂബിക്ക് ഉണ്ട്. അപ്പൊ അത്രയും വലിയ മരങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ കിട്ടാറുള്ളൂ അല്ലെ മുറിക്കേ? അതല്ലേ, ഒരു 100 മരത്തിന് 50,000 രൂപ. ശരി, അതിന്റെ അറക്കുകൂലി തന്നെ 10,000 രൂപ വരും അല്ലേ.
അപ്പോൾ നമ്മുടെ രാമചന്ദ്രൻ ഏട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് ആ ഒറ്റ മരത്തിന്, അതായത് 103 ക്യൂബിക്കുകൾ ആ മരത്തിന് വരുന്ന വില എന്ന് പറയുന്നത് ഏകദേശം 50,000 രൂപയാണ് കേട്ടോ. അത് ഈ 100 ക്യൂബിക്ക് മരം അറക്കാനുള്ള കൂലി എന്ന് പറയുന്നത് 10,000 രൂപകളാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ലിജോ സൈനിങ് ഓഫ്.